ബയോ ടെക്നിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന സെഷനിൽ സി യു സീറ്റിന്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഏതാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികം വൈകി തന്നെ വീഡിയോയിലേക്ക് പോവാം. സി യു സി ടീൻ്റെ കട്ട് ഓഫ് പറഞ്ഞ പോലെ ഇതിൻ്റെ കൗൺസിലിംഗ് സെഷൻ കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പം ബി എച്ചിൻ്റെ കാര്യം എടുക്കുന്ന അല്ലെങ്കിൽ അവരിപ്പം 64 സീറ്റാണെങ്കിൽ 100-108 ആൾക്കാരെ കൗൺസിലിംഗ് വിളിക്കും. അതായത് 108 റാങ്കിലുള്ള ആൾക്കാരെ വരെ കൗൺസിലിംഗ് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊറ്റ ടൈമിൽ കൗൺസിലിംഗ് നടത്തുള്ളൂ. അപ്പോൾ ഒരു ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 100 ആൾക്കാർ വിളിക്കും. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും അതിൽ കൂടുതൽ ആൾക്കാർ വിളിക്കും. കാരണം ആദ്യം ഫസ്റ്റ് 20-25 റാങ്കിലുള്ള ആൾക്കാർ ചിലപ്പം അഡ്മിഷൻ എടുക്കണമെന്നില്ല, വേറെ അതിനെക്കാട്ടി നല്ല യൂണിവേഴ്സിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സി യു സീറ്റിൻ്റെ കൗൺസിലിംഗ് സെഷൻ കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ളതാണ്. അവർ ഫസ്റ്റ് കട്ട് ഓഫ്, സെക്കൻഡ് കട്ട് ഓഫ്, തേർഡ് കട്ട് ഓഫ് എന്നുള്ള രീതിയിലാണ് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് കട്ട് ഓഫിലുള്ള ഒരു 50-40 ആൾക്കാർ വിളിച്ച് കഴിഞ്ഞിട്ട് അല്ല 50 ആൾക്കാർ വിളിച്ച് കഴിഞ്ഞിട്ട് ഓരോ കാറ്റഗറിയിലും വിളിക്കും. അത് കഴിഞ്ഞിട്ട് ആ സീറ്റ് ഫില്ലാക്കാൻ നോക്കും. സീറ്റ് അവർ പിന്നെ അഡ്മിഷൻ എടുക്കുന്നില്ല, വേറെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ സെക്കൻഡ് കട്ട് ഓഫ് വിളിക്കും. അങ്ങനെ തേർഡ് കട്ട് ഓഫ്, കഴിഞ്ഞ വർഷം തേർഡ് കട്ട് ഓഫ് വരെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കട്ട് ഓഫിൽ നിങ്ങളെ ലിസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ സെക്കൻഡ് കട്ട് ഓഫ്, തേർഡ് കട്ട് ഓഫ് വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു സംഭവമാണ് സി യു സീറ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പഞ്ചാബ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കട്ട് ഓഫിൽ വരുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ്, ഫസ്റ്റ് കട്ട് ഓഫിൽ വിളിക്കാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് മാർക്കാണ് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്സ്, അതുപോലെ തന്നെ കുറച്ച് അനാലിസിസ് ഡാറ്റ അനാലിസിസ്, ഇപ്രാവശ്യത്തെ സ്കോർ ചെയ്തുള്ള അനാലിസിസ് വെച്ചിട്ടുള്ളൊരു ഒരു ഒരു ഡാറ്റയാണ്. ഏകദേശം ഇത്രയും മാർക്കുണ്ടെങ്കിൽ പിന്നെ വേണം ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കാൻ റെഡിയാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കട്ട് ഓഫ് റാങ്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കൗൺസിലിംഗ് സെഷൻ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കും. കാരണം ക്ലാസ് ഒരുപാട് വൈകുന്നതുകൊണ്ട് നവംബർ 1st തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഒക്ടോബർ 10 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 5-6 ദിവസത്തിനുള്ളിൽ പിന്നെ അതിൻ്റെ കൗൺസിലിംഗ് സെഷൻ സ്റ്റാർട്ടാകാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പെക്ടഡ് കട്ട് ഓഫ് മാർക്ക് സയൻസ് സബ്ജക്റ്റ് ഇട്ടിട്ടുള്ളത്. ഇത് മെയിനായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും പഞ്ചാബിനും ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയെ വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ മെയിൽ അയക്കുക, ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എം എസ് സി ഫിസിക്സിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 40-45 മാർക്ക് വരെ ഉണ്ടെങ്കിൽ, പെർസെൻറ്റേജിലാണ്, മാർക്കല്ല, 40-45 പെർസെൻറ്റേജിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയാം. പക്ഷേ എക്സ്പെക്ടഡ് കട്ട് ഓഫ് 45+ എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഏകദേശം ഒരു 15 എടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 50 ആ റേഞ്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും ഒരു 100-95% ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് സേഫ്സോണാണെന്ന് മാത്രം പറയാം. എം എസ് സി കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ 35-40% നോർമലായിട്ട് വരാൻ സാധ്യത. പക്ഷേ ഇപ്രാവശ്യത്തെ കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് 40+ എബോ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 50 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം സേഫ് സോണാണെന്ന് വേണമെങ്കിൽ പറയാം. എം എസ് സി സുവോളജി ആണെങ്കിൽ കുറച്ചധികം വരുന്നില്ല. ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കട്ട് ഓഫ് മാർക്കുള്ള ഒന്ന് എം എസ് സി സുവോളജി, പിന്നെ എം എസ് സി മാത്തമാറ്റിക്സും ആണ്. എം എസ് സി സുവോളജി 60-65, 70-75 ഒക്കെ പോയിട്ടുണ്ട്. ബട്ട് 65 എബോ ആണ്, 65+ നിങ്ങൾക്ക് മാർക്ക് ഇല്ലെങ്കിൽ 70 നിങ്ങൾക്ക് സേഫ് സോണാന്ന് പറയാം. 65+ 65 ആൻഡ് എബോ ഒരു സേഫ് സോണാന്ന് പറയാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് മാർക്കാണ് എം എസ് സി സുവോളജിക്കുള്ളത്. എം എസ് സി ബോട്ടണി എടുത്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റിലേഷൻ കുറവാണ്. കാരണം 55-60 ആണ് വരുന്നത്. ഒരു 60+ ആണ് ഇപ്രാവശ്യം ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റുന്ന മാർക്ക്സ്, ഒരു 60-61 ഉള്ളത്. പിന്നെ എം എസ് സി മാത്തമാറ്റിക്സ് ഭയങ്കര ഒരു കോമ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം 80-85 മാർക്ക് പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു 65-70 ഇടയിൽ വേണം കട്ട് ഓഫ്, ഫസ്റ്റ് കട്ട് ഓഫ് വരാം. സേഫ് സോൺ എന്ന് പറഞ്ഞാൽ 65+ ആണ് നിങ്ങളൊരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റും. ആ രീതിയിലാണ് ഇതിനൊക്കെ കട്ട് ഓഫ് ഉള്ളത്. അപ്പോൾ ഈ എക്സ്പെക്ടഡ് കട്ട് ഓഫിൻ്റെ മേലെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കട്ട് ഓഫ് നിങ്ങൾ കൗൺസിലിംഗ് വിളിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു ഡാറ്റ അനാലിസിസ് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ 45+ 40+ 65+ 60+ 65+ ഈ രീതി റേഞ്ചിൽ ഓരോ സബ്ജക്റ്റിനെയും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് സോണാന്ന് ഒരു ഇതാക്കാം, ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അപ്പോൾ ഏകദേശം ഈ കട്ട് ഓഫ് മാർക്കിൻ്റെ മുകളിലാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുക. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൗൺസിലിംഗ് സ്റ്റാർട്ടാവുന്നതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൻ്റെ അടുത്താണെങ്കിൽ ഏകദേശം ഇതേ റേഞ്ച് തന്നെ വരിക. കമ്പാരിറ്റീവ് ലേശം കുറവാണ് സയൻസ് സബ്ജക്ട്സിനൊക്കെ, അവർ 1-2 മാർക്ക് കുറവാണ്. അപ്പം നിങ്ങൾക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കമ്പാരിറ്റീവ് വെച്ച് നോക്കിയാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഇപ്രാവശ്യം അധികം വലിയ ഡിഫറൻസ് വരാൻ സാധ്യത, 1-2 മാർക്ക് ചിലപ്പം കട്ട് ഓഫിനെക്കാട്ടി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനുള്ളിൽ, ഫസ്റ്റ് കട്ട് ഓഫിനുള്ളിൽ വരുന്ന നിങ്ങൾക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് കട്ട് ഓഫ് ഉണ്ട്, സെക്കൻഡ് കട്ട് ഓഫും തേർഡ് കട്ട് ഓഫിലും പറയുമ്പോൾ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി കുറവായിരിക്കും ഉണ്ടാവുക. അത് എത്ര ആൾക്കാരെ പരീക്ഷ എഴുതിയതിനുള്ള ബേസിലാണ് ഉണ്ടാവുക, അത്ര സ്കോർ ഉണ്ടെന്നുള്ളത്. സെക്കൻഡ് കട്ട് ഓഫ് എന്തായാലും സെക്കൻഡ് കട്ട് ഓഫ് വരെ ഉറപ്പായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പോകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം തേർഡ് കട്ട് ഓഫ് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ മാർക്ക് ഉണ്ടെങ്കിൽ, ഈ കട്ട് ഓഫ് എക്സ്പെക്ടഡ് കട്ട് ഓഫിൻ്റെ മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം സേഫ് സോൺ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ biointech@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയയ്ക്കുക. പുതിയ വീഡിയോ കണ്ടുവരുന്നവരെ